നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടുത്ത നീക്കത്തിനായി വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെയും CPMനെയും തള്ളിപ്പറയില്ലെന്ന് KT ജലീൽ. PV അൻവറിനോടൊപ്പം ജലീലിന്റെ നിലപാട് CPMനെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. എന്നാൽ ജലീൽ പെട്ടെന്ന് നിലപാട് മാറ്റി, PV അൻവറിനൊപ്പമില്ലെന്ന് നിലപാട് വെളിപ്പെടുത്തി. KT ജലീൽ MLA രാഷ്ട്രീയപരമായ വിയോജിപ്പ് PV അൻവറിനെ അറിയിക്കും. CPMനോട് ചേർന്ന് പ്രവർത്തിക്കുമെന്നും KT ജലീൽ പറഞ്ഞു. വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെയും CPMനെയും തള്ളിപ്പറയില്ലെന്നും ജലീൽ പറഞ്ഞു. CPMനോട് ഇടതു മുന്നണിയോട് നന്ദികേട് കാണിക്കില്ല. അൻവറിനെതിരെ പാർട്ടി പറഞ്ഞാൽ പ്രചാരണത്തിനിറങ്ങുമെന്നും ജലീൽ വ്യക്തമാക്കി. അൻവറുമായുള്ള സൗഹൃദം നിലനിൽക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട്, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യുമെന്നാണ് ജലീൽ പറഞ്ഞിരിക്കുന്നത്. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസ് RSS ആണെന്ന് എതിരാളികൾക്ക് പോലും പറയാൻ സാധിക്കില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും RSS ബന്ധമെന്ന വാദത്തോട് യോജിപ്പില്ല. പോലീസ് സംവിധാനം ആകെ പ്രശ്നമാണെന്ന് അഭിപ്രായമില്ല. ADGP MR അജിത് കുമാർ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതായാണ് കരുതുന്നത്. ഇടതുപക്ഷത്തോട് തീർത്താൽ തീരാത്ത കടപ്പാടാണുള്ളത്. CPM കാണിച്ച സ്നേഹവായ്പിനും നന്ദി എന്നും ജലീൽ പറഞ്ഞു. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തുടക്കത്തിൽ ഏറ്റെടുത്തിരുന്ന ജലീൽ പാർട്ടിയെ പിണക്കാതിരിക്കാൻ അൻവറിനെ കൈവിട്ടിരിക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഭാവിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ തനിക്ക് ആവശ്യമില്ലെന്നും CPS സ്വതന്ത്ര MLA KT ജലീൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. താൻ പൂർണ്ണ സ്വതന്ത്രനാണെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവർ MLA പല നിരീക്ഷണങ്ങളോടും യോജിപ്പുണ്ടെന്നും എന്നാൽ മറ്റു പല അഭിപ്രായങ്ങളോടും തനിക്ക് ശക്തമായ വിയോജിപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ 12-ാമത് പുസ്തക പ്രകാശനം ചെയ്ത ശേഷം അവയൊക്കെ ഇന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KT ജലീൽ പറഞ്ഞത് ഇങ്ങനെയാണ്: മലപ്പുറം ജില്ലയിൽ നിന്ന് 20 വർഷം തുടർച്ചയായി ജയിക്കുന്ന ആദ്യത്തെ ഇടതുപക്ഷ പ്രതിനിധിയാണ് ഞാൻ. പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം മറ്റു പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. എനിക്കിനി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. ഒരു ബോർഡ് ചെയർമാൻ പോലും ഇനി ആകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഭാവിയിൽ ഒരാളുടെയും പിന്തുണയോ സഹായമോ വേണ്ടാത്ത ഒരാളാണ് ഞാൻ. മുഖ്യമന്ത്രിയുടേതായാലും CPM പാർട്ടിയുടേതായാലും കോൺഗ്രസിന്റേതായാലും ലീഗിന്റേതായാലും ഏത് പാർട്ടിയുടേതായാലും അങ്ങനെ ഒരു പ്രത്യേക സഹായം എനിക്കോ എന്റെ മക്കൾക്കോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ഒരാൾക്ക് അയാളുടെ നിലപാട് വ്യക്തതയോടെ പറയാൻ കഴിയും. PV അൻവറിന്റെ പല നിരീക്ഷണങ്ങളോട് പല അഭിപ്രായങ്ങളോടും യോജിപ്പുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ പല അഭിപ്രായങ്ങളോടും ശക്തമായി വിയോജിപ്പുണ്ട്. അത് 4.5-ക്ക് കാണാം. ഒരാളുടെ സഹായവും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരാളെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല. എന്താണ് കഴിഞ്ഞ കാല അനുഭവത്തിൽ നിന്ന് എനിക്ക് എന്താണ് മനസ്സിലായത് അതാണ് പറയുക എന്നും KT ജലീൽ പറഞ്ഞു. ഈ നിലപാടാണ് വൈകുന്നേരം ഭയപ്പെടുത്തിയത്.